ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എളുപ്പത്തിൽ യു കെയിൽ വരാൻ കഴിയുന്ന ചാരിറ്റി വിസയെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിലുള്ളത്. എങ്ങനെയാണ് ഈ ജോലിക്ക് അപേക്ഷിക്കേണ്ടത്, എവിടെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ഫോളോ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുറെ നാളെ മുൻപ് വരെ യു കെ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായിരുന്നു. യൂറോപ്യൻ യൂണിയനിൽ നിന്നും യു കെ വിട്ടുമാറിയതിനു ശേഷം ഒരു ഇൻഡിപെൻഡന്റ് രാജ്യമായി മാറി. അതിനുശേഷമാണ് യു കെയിൽ ധാരാളം ഒഴിവുകൾ വന്നിരിക്കുന്നത്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളവർ അവരുടെ രാജ്യങ്ങളിലോട്ട് തിരിച്ചു പോവുകയും യു കെയിലെ പല കമ്പനികളിലും ധാരാളം ഷോർട്ടേജ് നിലനിൽക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് പുതിയ വിസ ഓപ്ഷനുകളുമായി ഗവൺമെന്റ് വന്നത്. ഒട്ടേറെ പുതിയ കാറ്റഗറികളിലെ വിസയാണ് ഗവൺമെന്റ് അടുത്ത കാലത്തായി അനുവദിച്ചിരിക്കുന്നത്. ധാരാളം പേരാണ് കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഓരോ ദിവസവും യു കെയിലോട്ട് വരുന്നത്. പ്രത്യേകിച്ചും ഹെൽത്ത് കെയർ അസിസ്റ്റന്റ്, സീനിയർ കെയർ അസിസ്റ്റന്റ് തുടങ്ങി ധാരാളം ഓപ്ഷനുകളാണ് നിലനിൽക്കുന്നത്. എന്നാൽ ഈ വിസകളിലോട്ടൊക്കെ അപേക്ഷിക്കണമെങ്കിൽ എക്സ്പീരിയൻസും അത്യാവശ്യത്തിന് ക്വാളിഫിക്കേഷനും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നല്ല നോളജും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരം വിസകളൊക്കെ കിട്ടൂ. എന്നാൽ ഈ ചാരിറ്റി വിസയിൽ യു കെയിൽ എത്തുന്നതിന് ഇതൊന്നും ആവശ്യമില്ല. പ്രത്യേക ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല. IELTS-ഓ OET-യോ മറ്റ് ഇംഗ്ലീഷ് ടെസ്റ്റുകളോ ഒന്നും ആവശ്യമില്ല. ഈസി ആയി യു കെയിലോട്ട് വരാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു ഓപ്ഷനാണ്. പ്രത്യേകിച്ചും ഫാമിലിയുമായി സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, സ്ഥിരമായി യു കെയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും ഈ 12 മാസ കാലയളവിന് ശേഷം അവർക്ക് ലഭിക്കുക. യു കെയിൽ എത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെന്ന് തന്നെ പറയാം. യു കെയിലോട്ടുള്ള ഏത് വിസയ്ക്ക് അപേക്ഷിക്കണമെങ്കിലും സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് അഥവാ COS നിർബന്ധമായും ഉണ്ടായിരിക്കണം. അത് നൽകുന്നതിന് ഒരു രജിസ്റ്റേർഡ് സ്പോൺസർക്ക് മാത്രമാണ് സാധിക്കുക. എല്ലാ രജിസ്റ്റേർഡ് സ്പോൺസേഴ്സിന്റെയും വിദേശ രാജ്യങ്ങളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാൻ അനുമതിയുള്ള എല്ലാ സ്പോൺസേഴ്സിന്റെയും ലിസ്റ്റ് ഗവൺമെന്റ് ഓഫ് യു കെയുടെ വെബ്സൈറ്റിലുണ്ട്. ഏതൊക്കെയാണ് രജിസ്റ്റേർഡ് സ്പോൺസേഴ്സ്, ആർക്കൊക്കെയാണ് യു കെയിലോട്ട് റിക്രൂട്ട് ചെയ്യാൻ കഴിയുക എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ഈ ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും. ഈ താഴെ കാണുന്ന വെബ്സൈറ്റ് അതേപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. ഈ വെബ്സൈറ്റിൽ ഇതേക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും വിശദമായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ടെമ്പററി വർക്ക്, ചാരിറ്റി വർക്ക് വിസയെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളോടൊപ്പം എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, ഏതൊക്കെ കമ്പനികൾക്കാണ് യു കെയിലോട്ട് റിക്രൂട്ട് ചെയ്യാനാവുക, അവരുടെ വിശദമായ വിവരങ്ങൾ, അവരെ എങ്ങനെ കോൺടാക്ട് ചെയ്യാം, അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് നിരന്തരമായി അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ലിസ്റ്റ് കൂടിയാണ്. ഏറ്റവും ലാസ്റ്റായി ഇത് അപ്ഡേറ്റ് ചെയ്തത് 2022 July 1 യു കെയിലോട്ട് റിക്രൂട്ട് ചെയ്യാൻ ലൈസൻസ് ഉള്ള എല്ലാ കമ്പനികളുടെയും മുഴുവൻ വിവരങ്ങളും ഈ പേജിലാണ് നൽകിയിരിക്കുന്നത്. ചാരിറ്റി വിസ അഥവാ ടെമ്പററി വിസയെ കുറിച്ചുള്ള എല്ലാ ഗൈഡൻസുകളും വളരെ വിശദമായിട്ട് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് നന്നായി വായിക്കുക, നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അവിടെ എല്ലാ സ്പോൺസേഴ്സിന്റെയും വിശദ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ആ സ്പോൺസേഴ്സിന്റെ പേരിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ വെബ്സൈറ്റിലോട്ട് പോകാം. അവിടെ ആപ്ലിക്കേഷൻ നൽകുന്നതിനുള്ള ഓപ്ഷനുമുണ്ട്. നിരവധി ആപ്ലിക്കേഷനുകൾ നിങ്ങൾ നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ നിങ്ങളെ വിളിക്കാതിരിക്കില്ല. ഇത് Tier 5 ചാരിറ്റി വിസയാണ്. എത്ര രൂപ ചിലവ് വരും, എന്തൊക്കെ ഫണ്ടുകളാണ് കാണിക്കേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞാൻ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണുക. അതിന്റെ ലിങ്ക് ഇപ്പം മുകളിൽ കാണുന്നതാണ്. ഇപ്പൊ ധാരാളം പേര് സ്റ്റുഡന്റ് വിസയിലും കേരള വിസയിലും ഒക്കെ യു കെയിലോട്ട് വരുന്നൊരു സമയമാണ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ചാരിറ്റി വിസ നല്ലതാണ് എന്ന് പലരും ചോദിക്കാറുണ്ട്. സ്റ്റുഡന്റ് വിസയിൽ യു കെയിൽ എത്തുന്നതിന് 10-15 ലക്ഷം രൂപ ചിലവാണ്. അതുമാത്രമല്ല അക്കോമഡേഷനും ഫുഡും ഒന്നും ഫ്രീ അല്ല. എന്നാൽ ഈ വിസയിൽ വരികയാണെങ്കിൽ പഠിക്കുകയും വേണ്ട, എന്നാൽ ഒരു വർഷം കഴിയുമ്പോൾ ജോലി കണ്ടെത്താനുമാകും. സ്റ്റുഡന്റ് വിസയിലും ഈ ഒരു ഓപ്ഷൻ തന്നെയാണ്. ഒരു വർഷം കഴിഞ്ഞ് അവരെ കോഴ്സ് പാസ്സായാൽ മാത്രമാണ് 2 വർഷക്കാലം അവർക്കൊരു സ്റ്റേ ബാക്കി കിട്ടുക. ആ സമയത്ത് ഒരു ജോലി കണ്ടെത്തി തുടരാനാണ് പലരും യു കെയിലോട്ട് വരിക. എന്നാൽ ചാരിറ്റി വിസയിൽ വരുമ്പോൾ അവർക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു വർഷക്കാലം യാതൊരു ചെലവുകളുമില്ലാതെ എക്സ്പീരിയൻസ് ലഭിക്കുകയും ചെയ്യും. പിന്നീട് ഒരു പെർമനന്റ് ജോലി കണ്ടെത്താനുമാകും. നമ്മൾ ഏതെങ്കിലും ഒരു വിസയെക്കുറിച്ച് വിശദമായ ഇൻഫർമേഷൻ പറയുമ്പോൾ ധാരാളം തട്ടിപ്പ് സംഘങ്ങളും രംഗത്ത് വരാറുണ്ട്. അവരൊക്കെ കാൻഡിഡേറ്റ്സിൽ നിന്നും ക്യാഷ് വാങ്ങി തട്ടിപ്പ് നടത്തുന്ന രീതിയാണ് പൊതുവേ ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായി വേണം ഇത്തരമൊരു വിസയ്ക്ക് അപേക്ഷിക്കേണ്ടത്. ഗവൺമെന്റ് ഓഫ് യു കെയുടെ വെബ്സൈറ്റിൽ പോയി അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എംപ്ലോയീസിനെ മാത്രമാണ് സെലക്ട് ചെയ്യാവൂ. ഇനി ഏതെങ്കിലും ഏജൻസികൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ഒരു രജിസ്റ്റേർഡ് ഏജൻസി വഴി മാത്രമാണ് അപേക്ഷിക്കാവൂ. ഹെൽപ്പ് ചെയ്യുന്ന ധാരാളം ഏജൻസികളുണ്ട്. അത്തരം ഏജൻസികളെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾക്ക് ഈ വീഡിയോയിൽ നൽകാനാവില്ല. അത് നിങ്ങൾ തന്നെ കണ്ടെത്തി അപേക്ഷിക്കുക. ഏറ്റവും റെക്കമെൻഡബിൾ ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് നേരിട്ട് അപേക്ഷിക്കാവുന്ന ഒരു വിസയാണ്. യാതൊരു ഏജൻസിയുടെയും സഹായമില്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ ഗവൺമെന്റ് ഓഫ് യു കെയുടെ വെബ്സൈറ്റിൽ പോയി അവിടുത്തെ രജിസ്റ്റേർഡ് സ്പോൺസേഴ്സിനെ കണ്ടെത്തി അവിടെ ഡയറക്റ്റായി അപേക്ഷിച്ചുകൊണ്ട് വിസ കിട്ടി യു കെയിൽ വരാൻ പറ്റുന്ന ഓപ്ഷനാണുള്ളത്. ഇത് 12 മാസത്തെ വിസ മാത്രമാണ്. അതിനുശേഷം നിങ്ങൾക്ക് റിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വളരെ എളുപ്പത്തിൽ അപേക്ഷിക്കാവുന്നതും വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതുമായ ഒരു വിസയാണിത്. യു കെയിൽ എത്തുമ്പോൾ ആ എംപ്ലോയർ നിങ്ങൾക്ക് സാലറി ഒന്നും നൽകുന്നില്ലെങ്കിലും പിന്നീട് നിങ്ങൾക്ക് മറ്റ് പൊസിഷനുകളിലോട്ട് മാറാനായി സാധിക്കും. ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണ് യു കെയിൽ വരുന്നതെങ്കിൽ ധാരാളം അവസരങ്ങളാണ് അവർ കാത്തിരിക്കുന്നത്. നിരവധി കമ്പനികളിൽ അവർക്ക് അപേക്ഷിക്കാൻ
ചെയ്യാനായി സാധിക്കും. ആദ്യത്തെ 12 മാസക്കാലം ഒരു ചാരിറ്റി ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. യു കെയിലെ ചാരിറ്റി ഓർഗനൈസേഷനുകൾ നിരവധി വ്യത്യസ്ത ജോലികൾ ചെയ്യുന്നവരാണ്. NHS ഉൾപ്പെടെയുള്ള ഹോസ്പിറ്റലുകളെ സഹായിക്കുക, വോളണ്ടിയേഴ്സ് ആയി ജോലി ചെയ്യുക, അതുകൂടാതെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഒട്ടേറെ സഹായങ്ങളാണ് ചാരിറ്റി ഓർഗനൈസേഷനുകൾ നൽകുക. അവർക്ക് നിരവധി സ്ഥാപനങ്ങളുണ്ട്, കടകളുണ്ട്, അവിടെയെല്ലാം എംപ്ലോയീസിനെ ആവശ്യമുണ്ട്. അത്തരം ജോലികളിലായിരിക്കും പലപ്പോഴും അവർ നിയമിക്കുക. അതുകൊണ്ട് തന്നെ ഈ ജോലിക്ക് വരുന്നതിന് മുൻപ് ആ എംപ്ലോയറുമായി ഡിസ്കസ് ചെയ്യുക, ഏത് ജോലിയാണ് നിങ്ങൾ യു കെയിൽ വന്നതിന് ശേഷം ചെയ്യുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു അറിവുണ്ടാക്കിയതിനു ശേഷം മാത്രം യു കെയിലോട്ട് വരിക. പല കമ്പനികളും വ്യത്യസ്ത ജോലികളാണ് നൽകുന്നത്. ചില സമയങ്ങളിൽ അവർ ഷോപ്പുകളിലായിരിക്കും ജോലി ചെയ്യുക, ചില സമയങ്ങളിൽ വാഹനം ഓടിക്കുന്നതിനായിരിക്കും അവർ നിങ്ങൾക്ക് ജോലി ഏൽപ്പിക്കുക. തുടങ്ങി നിങ്ങളുടെ സ്കില്ലിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ജോലിയാണോ ചെയ്യാൻ കഴിയുക അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അത്തരം ജോലികൾ അലോക്കേറ്റ് ചെയ്യുക. വളരെ ബുദ്ധിമുട്ടുള്ള ജോലികളൊന്നും ചാരിറ്റി ഓർഗനൈസേഷനുകൾ നൽകാറില്ല. കാരണം അവർ നിങ്ങൾക്ക് സാലറി നൽകുന്നില്ല, ഫുഡ് ആൻഡ് അക്കോമഡേഷനും മറ്റ് ചെലവുകളും മാത്രമാണ് അവർ നൽകുക. വളരെ ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ തന്നെയായിരിക്കും ഈ ചാരിറ്റി ഓർഗനൈസേഷനുകളിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുക. യു കെ ഒരു ഇംഗ്ലീഷ് രാജ്യമാണല്ലോ, അതുകൊണ്ട് നന്നായി ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ യു കെയിൽ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടാനും അതുപോലെ ജോലിയിൽ തുടരാനും ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള ടെൻഷനൊക്കെ ആയിരിക്കും പലർക്കും ഉണ്ടാവുക. എന്നാൽ അത്തരം പേടിയൊന്നും വേണ്ട, അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ അറിയാമെങ്കിൽ യു കെയിലെ മിക്ക ജോലികളും തന്നെ ചെയ്യാനാകും. മാത്രമല്ല വലിയ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു വർക്ക് ടീമായിരിക്കും നിങ്ങൾക്കൊപ്പം ഉണ്ടാവുക. യു കെയിലെത്തിയിട്ടുള്ള ധാരാളം ഡിപ്പെൻഡൻസ്, അവർക്ക് വളരെ നന്നായി ഇംഗ്ലീഷ് അറിയാവുന്നത് കൊണ്ടൊന്നുമല്ല യു കെയിലെ പല ജോലികളും ചെയ്യുന്നത്. അത്യാവശ്യം കാര്യങ്ങൾ സംസാരിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവുണ്ടെങ്കിൽ, ബേസിക് നോളജ് ഇംഗ്ലീഷിനുണ്ടെങ്കിൽ തീർച്ചയായും പല ജോലികളും യു കെയിൽ ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കുറച്ചൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ജോലി തിരഞ്ഞെടുക്കാം. ചാരിറ്റി വിസയിൽ വരുമ്പോൾ ചില സ്പോൺസേഴ്സ് എല്ലാ എക്സ്പെൻസുകളും നൽകാറുണ്ട്. അത്തരമൊരു സ്പോൺസറെ കണ്ടെത്തുകയാണെങ്കിൽ എല്ലാ ചിലവുകളും അവർ നോക്കിക്കൊള്ളും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് യാതൊരു ചിലവുമില്ലാതെ യു കെയിൽ വന്ന് ഒരു വർഷക്കാലം ഫ്രീ ആയി താമസിക്കാനും യു കെയിലെ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനും പറ്റുന്ന നല്ലൊരു അവസരം തന്നെയാണ് ഈ വിസ കൊണ്ടുവരുന്നത്. യു കെ സെലക്ട് ചെയ്യാനുള്ള മറ്റൊരു പ്രധാന അഡ്വാൻറ്റേജ്, മറ്റ് പല രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ യു കെ വളരെയധികം വെൽക്കമിംഗ് ആയിട്ടുള്ള രാജ്യമാണ്. ഏത് രാജ്യത്തു നിന്ന് യു കെയിൽ വന്നു കഴിഞ്ഞാലും അവരിൽ ഒരാളായിട്ടാണ് വരുന്നവരെ ട്രീറ്റ് ചെയ്യുക. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് യു കെയിൽ എത്തുന്നവർക്ക് ഒരു നിയമവും യു കെയിലുള്ളവർക്ക് മറ്റൊരു നിയമവും, ആ രീതി യു കെയിൽ എങ്ങുമില്ല. എല്ലാവരെയും ഒരേപോലെ കാണുന്ന രീതിയാണ്, അത്തരം നിയമങ്ങളാണ് യു കെയിലുള്ളത്. യു കെയിൽ വർക്ക് വിസയിൽ നിൽക്കുന്നവർക്ക് 5 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ സ്ഥിരമായി നിൽക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ എന്നാണ് അതിന് പറയുക. അതിനുശേഷം ഒരു വർഷം കൂടി കഴിഞ്ഞാൽ യു കെയിൽ സിറ്റിസൺഷിപ്പ് എടുക്കാനാകും. ഇന്ത്യൻ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്തുകൊണ്ട് യു കെയിൽ സ്ഥിരമായി നിന്ന് യു കെയിലെ സിറ്റിസൺ ആകാൻ പറ്റുന്ന ഓപ്ഷൻ കൂടിയാണ് യു കെയിലെ വർക്ക് പെർമിറ്റ് ഹോൾഡേഴ്സിന് നൽകുക. ഇതെല്ലാം പൊതുവെ പരിഗണിക്കുമ്പോൾ ഒരു സെറ്റിൽമെന്റ് ഓപ്ഷന് ഏറ്റവും എളുപ്പമുള്ള, ഏറ്റവും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് യു കെ. ധാരാളം മലയാളികൾക്ക് യു കെയിൽ എത്താൻ വേണ്ടി ഒട്ടേറെ ഇൻഫർമേറ്റീവ് വീഡിയോകളാണ് നമ്മുടെ ചാനലിലുള്ളത്. 500-ലധികം ഇൻഫർമേറ്റീവ് വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ധാരാളം പേർക്ക് അത് ഉപകാരപ്പെട്ടു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. ഒട്ടേറെ പേരാണ് ഓരോ ദിവസവും യു കെയിൽ എത്തിയതിനു ശേഷം അവർ നന്ദി അറിയിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും സന്തോഷം നൽകുന്ന കാര്യമാണ്. ആ ഒരു സ്നേഹവും സപ്പോർട്ടും തന്നെയാണ് പുതിയ വീഡിയോകൾ ഇടാൻ എന്നെ പ്രേരിപ്പിക്കുന്നതും. ധാരാളം നെഗറ്റീവ് വീഡിയോസും കമന്റ്സും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. യു കെയിലോട്ട് വരരുത്, യു കെയിൽ വന്നു കഴിഞ്ഞാൽ ആകെ പ്രോബ്ലമാണ് തുടങ്ങിയ രീതിയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ധാരാളം വീഡിയോകളൊക്കെ വരുന്ന സമയമാണിത്. തീർച്ചയായും നിങ്ങൾക്ക് യു കെയിൽ വരാനും സെറ്റിൽ ചെയ്യാനും ആഗ്രഹമുണ്ടെങ്കിൽ നല്ലൊരു തീരുമാനം തന്നെയായിരിക്കും. കഴിഞ്ഞ 10 വർഷത്തിലധികം ഞാൻ ലണ്ടനിലാണ് താമസിക്കുക. ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലോട്ട് ചെല്ലാം. ഇത്രയധികം വർഷങ്ങൾ യു കെയിൽ നിന്നതിന്റെ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് മനസ്സിലാകുന്ന കാര്യം, മറ്റ് ഏത് രാജ്യങ്ങളുമായി, മറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും സന്തോഷകരമായി ജീവിക്കാൻ പറ്റുന്ന രാജ്യം തന്നെയാണ് യു കെ. യൂറോപ്പിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ചിലവുകളും യു കെയിലെ ചിലവുമായി കമ്പയർ ചെയ്യുമ്പോൾ യു കെ കമ്പാരിറ്റീവ്ലി എക്സ്പെൻസ് കുറഞ്ഞ രാജ്യമാണ്. ഉദാഹരണത്തിന് ഫ്രാൻസോ ഇറ്റലിയോ സ്വിറ്റ്സർലൻഡോ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ജീവിത ചെലവുമായി കമ്പയർ ചെയ്യുമ്പോൾ യു കെയിലെ ചെലവ് വളരെ കുറവാണെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. മാത്രമല്ല ഒട്ടേറെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് നൽകുന്ന ഒരു രാജ്യം കൂടിയാണ് യു കെ. സ്ഥിരമായി സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യം കൂടിയാണ് യു കെ. യു കെയിലെ ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ നിങ്ങൾക്ക് ഒരു ജോബ് ഓഫർ നൽകുകയാണെങ്കിൽ അത് യു കെയിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം. യു കെയിൽ എല്ലായിടത്തും സേഫ് ആയിട്ടുള്ള സ്ഥലം തന്നെയാണ്. ഏത് സിറ്റിയിലാണെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ചിലവ് കൂടിയ സ്ഥലമാണെങ്കിലും കുറഞ്ഞ സ്ഥലമാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകില്ല. കാരണം എല്ലാ എക്സ്പെൻസുകളും അവർ തന്നെയാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ലണ്ടൻ ഉൾപ്പെടെയുള്ള സിറ്റികളാണ് അവർ നൽകുന്നതെങ്കിലും തീർച്ചയായും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. യു കെയിലോട്ടുള്ള ടെമ്പററി വർക്കർ അഥവാ ചാരിറ്റി വർക്കർ വിസയ്ക്ക് 12 മാസക്കാലം മാത്രമാണ് വാലിഡിറ്റി ഉള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ അതേക്കുറിച്ചുള്ള വീഡിയോ ഇട്ടതിന് ശേഷം ധാരാളം പേരാണ് എന്നെ കോൺടാക്ട് ചെയ്തത്. സാലറി ഒന്നുമില്ലെങ്കിലും യു കെയിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന 1000-ക്കണക്കിന് പേരാണ് കേരളത്തിൽ നിന്ന് വരാൻ ആഗ്രഹിക്കുന്നത് എന്ന ആ വീഡിയോയ്ക്ക് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. വളരെ പ്രശസ്തരായിട്ടുള്ള പലരും എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഫൈനാൻഷ്യൽ എയിം അല്ല അവർക്ക് പ്രധാനമായുള്ളത്, ഒരു സെറ്റിൽമെന്റ് ഓപ്ഷനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ യു കെയിൽ വരാനും
പന്ത്രണ്ട് മാസം കൊണ്ട് മറ്റൊരു ജോലി കണ്ടെത്തി യു കെയിൽ സ്ഥിരമായി നിൽക്കാനും ആഗ്രഹിക്കുന്ന ധാരാളം പേരുണ്ട്. അവർക്കെല്ലാം ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വിസ തന്നെയാണത്. പ്രത്യേകിച്ചും ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണ് ഈ വിസ ഓപ്ഷനിൽ യു കെയിലോട്ട് വരുന്നതെങ്കിൽ പിന്നീട് അവർക്ക് നല്ല ജോലികളിലോട്ട് മാറാൻ പറ്റും. അവരുടെ കൂടെ വരുന്ന ഡിപ്പെൻഡന്റിന് നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഇനി എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും അവർക്ക് ജോലി കണ്ടെത്താൻ പറ്റുന്ന സാധ്യതകൾ തന്നെയാണ് ഈ ഒരു വിസ ഓപ്ഷനിലൂടെ ലഭിക്കുക. ഈ ജോലിക്കായി യു കെയിൽ വരുമ്പോൾ ഒരാഴ്ചയിൽ 37.5 മണിക്കൂർ ഡ്യൂട്ടിയാണ് ഒരാഴ്ചയിൽ ലഭിക്കുക. അതുകൂടാതെ ഈ കമ്പനിക്ക് പുറമെയുള്ള മറ്റ് സ്ഥലങ്ങളിൽ ഒരാഴ്ചയിൽ 20 മണിക്കൂർ വരെ അവർക്ക് ജോലി ചെയ്യുന്നതിന് തടസ്സമില്ല. അതിന് അവർക്ക് സാലറി ഏൺ ചെയ്യാനും സാധിക്കും. മാത്രമല്ല കൂടെ വരുന്ന ഡിപ്പെൻഡന്റിന് ഫുൾ ടൈം ജോലി ചെയ്യാനുള്ള ഓപ്ഷനാണ് യു കെയിലുള്ളത്. ആഴ്ചയിൽ 48 മണിക്കൂർ വരെ അവർക്ക് ജോലി ചെയ്തുകൊണ്ട് നല്ലൊരു ഇൻകം ഏൺ ചെയ്യാനും സാധിക്കും. യു കെയിൽ മിനിമം സാലറി ഉള്ളത് കൊണ്ട് തന്നെ ആ മിനിമം സാലറിയിൽ കുറഞ്ഞ് ആർക്കും നൽകാനാകില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു സാലറി അവർക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. എന്നാൽ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ പാർട്ട് ടൈം ജോലി മാത്രമാണ് കൂടെ വരുന്ന ഡിപ്പെൻഡന്റിന് ചെയ്യാനാവുക. ആ സമയത്തും അവർക്ക് കുറച്ച് ക്യാഷ് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. ചില സ്പോൺസേഴ്സ് യു കെയിൽ എത്തുന്ന മെയിൻ ആപ്ലിക്കന്റിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും താമസിക്കുന്നതിനുള്ള അക്കോമഡേഷൻ നൽകാറുണ്ട്. എന്നാൽ ചിലർ ആ മെയിൻ ആപ്ലിക്കന്റിന് മാത്രമാണ് അക്കോമഡേഷൻ നൽകുക. ഇക്കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇന്റർവ്യൂവിന്റെ സമയത്ത് അതല്ലെങ്കിൽ എംപ്ലോയീസുമായി കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ചോദിച്ച് മനസ്സിലാക്കുക. ആർക്കൊക്കെയാണ് ഈ അക്കോമഡേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുക? അതുകൂടാതെ എക്സ്ട്രാ ക്യാഷ് പോക്കറ്റ് മണിയായിട്ട് എന്തെങ്കിലും ക്യാഷ് നൽകുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം വരും തുടങ്ങിയ എല്ലാ വിവരങ്ങളും അവർ വളരെ വിശദമായി നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യും. നിരവധി ചാരിറ്റി കമ്പനികളുടെ ഒരു പ്രധാന സ്ഥലം തന്നെയാണ് യു കെ. നിങ്ങൾക്ക് ഇവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഗവൺമെന്റ് ഓഫ് യു കെയുടെ വെബ്സൈറ്റ് വഴി കാണാനാകും. നിരവധി കമ്പനികളിൽ അപേക്ഷിക്കുക. ഒന്നോ രണ്ടോ കമ്പനികളിൽ അപേക്ഷിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഓഫർ ലെറ്റർ ഒന്നും കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇന്റർവ്യൂ കോളുകളൊന്നും കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും അപേക്ഷിച്ചുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും കുറെ ആപ്ലിക്കേഷനുകൾ നൽകുമ്പോൾ ഏതെങ്കിലും കമ്പനികൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. തുടർച്ചയായി ട്രൈ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യു കെയിൽ വരാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് ഉള്ളത്. യു കെയിൽ എത്തുന്ന സ്റ്റുഡൻസിനും ആഴ്ചയിൽ 20 മണിക്കൂർ മാത്രമാണ് ജോലി ചെയ്യാനാവുക. ബാക്കി സമയത്ത് അവർ ഫുൾ ടൈം പഠിക്കുകയാണ്. അതേപോലെ തന്നെ ഒരു ഓപ്ഷനാണ് ഈ ചാരിറ്റി വിസയിലും കിട്ടുക. ചാരിറ്റി കമ്പനിയിൽ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ 20 മണിക്കൂർ പുറത്ത് ജോലി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെറിയൊരു സേവിങ്സ് അതിൽ നിന്നും ഉണ്ടാക്കാൻ സാധിക്കും. 12 മാസം യു കെയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഉണ്ടാകും. അതുകൂടാതെ സ്ഥലത്തെക്കുറിച്ചുള്ള നല്ല ഐഡിയ ഉണ്ടാകും. എങ്ങനെയാണ് മറ്റൊരു ജോലിയിലോട്ട് മാറാൻ കഴിയുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പഠിക്കാനും സാധിക്കും. പിന്നീട് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ സെറ്റിൽമെന്റിന് വലിയ സാധ്യതകൾ തന്നെയായിരിക്കും യു കെയിൽ ഉണ്ടാവുക. യു കെയിൽ ചാരിറ്റി ജോലികൾ ചെയ്യുക എന്നുള്ളത് വളരെ അഭിമാനമായ കാര്യമാണ്. യു കെയിൽ ചാരിറ്റി ജോബ് ഞാനും ചെയ്തിട്ടുണ്ട്. അക്കൗണ്ടന്റ് ആയിട്ടാണ് ഞാൻ ജോലി ചെയ്തത്. HM റവന്യൂ ആൻഡ് കസ്റ്റംസിന് വേണ്ടി അക്കൗണ്ടിംഗ് ജോലി കുറെ നാൾ ഞാൻ ചാരിറ്റി ജോലികളായി ചെയ്തു. സെക്കൻഡ് ജോബായിട്ടാണ് ഞാനത് ചെയ്തത്. ഫ്രീ സമയത്താണ് അത്തരം ജോലികൾ ചെയ്യുക. അതിനുള്ള ഓപ്ഷനുകളെല്ലാം യു കെയിൽ ധാരാളമുണ്ട്. യു കെയിലെ കമ്മ്യൂണിറ്റിയെ നമ്മൾ സഹായിക്കുന്നതിന് വേണ്ടിയാണ് അത് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ വിസയിലെത്തുന്നവർ ചാരിറ്റി ജോലി ചെയ്യുകയാണെങ്കിൽ മറ്റൊരു ജോലി കിട്ടുന്നതിന് ഇത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു പ്ലസ് പോയിന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇതിനു മുൻപ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ചാരിറ്റിക്ക് വേണ്ടിയായിരുന്നു കുറെ നാൾ ജോലി ചെയ്തത് എന്ന് ബയോഡേറ്റയിൽ കാണിക്കുമ്പോൾ തീർച്ചയായും അത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയായിരിക്കും നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന്. സാലറി ഇല്ലാതെയാണ് യു കെയിൽ ഈ ജോലിക്ക് വരുന്നത് എന്ന് പലർക്കും തോന്നിയേക്കാമെങ്കിലും എന്നാൽ ഇത് പൊതുവെ നോക്കുമ്പോൾ തീർച്ചയായും ബെനഫിറ്റ് ഉള്ള ഒരു കാര്യം തന്നെയാണ്. കൂടെ വരുന്ന ഡിപ്പെൻഡന്റിന് ഫുൾ ടൈം ജോലി ചെയ്യാമെന്നുള്ളത് കൊണ്ട് തന്നെ ഫുൾ ടൈം സാലറിയും അവർക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നു. അതുകൂടാതെ മെയിൻ ആപ്ലിക്കന്റിന് ആ 37.5 മണിക്കൂർ സമയത്ത് അവർക്ക് കിട്ടുന്ന ആ ഫുൾ ടൈം ജോലിക്ക് മാത്രമാണ് സാലറി ഇല്ലാത്തത്. അതിന് പുറമെ 20 അവേഴ്സ് മറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്നുള്ള വരുമാനം തീർച്ചയായും സേവ് ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല അതിനുശേഷം യു കെയിൽ സ്ഥിരമായി നിൽക്കാൻ പറ്റുന്ന സാധ്യതകൾ തന്നെയാണ് ഈ വിസ നൽകുന്നത്. യു കെയിൽ ക്യൂനിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നിരവധി പ്രോഗ്രാമുകളായിരുന്നു സംഘടിപ്പിച്ചത്. ഇതുപോലുള്ള നിരവധി അലങ്കാരങ്ങളും പൂച്ചെടികൾ കൊണ്ടുള്ള ഒട്ടേറെ ഡെക്കറേഷനുകളും നമുക്ക് ഗവൺമെന്റ് ഓഫീസുകളുടെ മുന്നിലെല്ലാം കാണാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു ഗവൺമെന്റ് ഓഫീസിന് മുന്നിലാണ്. വളരെ മനോഹരമായാണ് ഇവിടെ പൂച്ചെടികളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ ഇൻഫർമേഷൻ വരുന്നതനുസരിച്ച് ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യാം. മറ്റൊരു പുതിയ വീഡിയോയുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.